വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രി, ജനസാഗരങ്ങളാണ് അദ്ദേഹത്തോട് സ്നേഹാദരവ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ അനുഗമിച്ചത്. ഈ സമയത്താണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച വിനായകൻ, ഏറ്റവും മികച്ച നടൻ കൂടിയായ വിനായകൻ, വളരെ മോശം രീതിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ലൈവ് വീഡിയോ വന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യന് തൻ്റെ രാഷ്ട്രീയം എന്തുമാവട്ടെ ഇത്രയും ക്രൂരമായ വാക്കുകൾ ഒരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് പറയാൻ കഴിയുന്നത്? ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വിനായകൻ പറഞ്ഞൊരു വാക്ക്, ആരാണ് ഉമ്മൻചാണ്ടി? അയാൾ ചത്തു, എൻ്റെ അച്ഛൻ ചത്തു, ഇനി എന്തിനാണ് ഇത്രയും ദിവസങ്ങൾ ഇങ്ങനെ അവധി കൊടുക്കുന്നത്, പത്രക്കാരോടാണ് നിങ്ങളൊന്ന് നിർത്തിപ്പോ എന്നൊക്കെ രീതിയിൽ വളരെ മോശം രീതിയിലാണ്, നിങ്ങൾക്കൊരു പക്ഷേ ഉമ്മൻചാണ്ടി നന്നായിരിക്കാം, എനിക്കങ്ങനെയല്ല എന്നൊക്കെ രീതിയിലാണ് വിനായകൻ്റെ വീഡിയോ വന്നത്. വ്യാപകമായ വിമർശനം സോഷ്യൽ മീഡിയ ഉയർന്നപ്പോൾ വീഡിയോക്ക് മുക്കി. പക്ഷെ എങ്ങനെയാണ് ഒരു സിനിമാ നടനെ, അതും ആളുകൾ ആദരിക്കപ്പെടുന്ന മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച ഒരു സിനിമാ നടനെ, ഇത്രയധികം ആളുകൾ സ്നേഹിക്കുന്ന, ആ സ്നേഹം കൊണ്ട് സാക്ഷ്യമായ ഒരു ജനനേതാവിനെ അപമാനിക്കാൻ തോന്നുന്നത് ഉള്ളിലുള്ള രാഷ്ട്രീയമാണോ അതോ കുടിച്ച കള്ളാണോ? പല സമയത്തും വിവാദങ്ങളകപ്പെട്ട ഒരു നടനാണ് വിനായകൻ. ഈ അടുത്ത ഏറ്റവും ഒടുവിലത്തെ വിവാദം, ഫ്ലൈറ്റിന് പോകുമ്പോൾ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ഒരാളോട് വളരെ അസഭ്യമായ രീതിയിൽ സംസാരിക്കുകയും മോശമായ രീതിയിൽ പെരുമാറുകയും ചെയ്തതിന് ഇൻഡിഗോക്ക് പരാതി കൊടുത്തിരുന്നു ഒരു യാത്രക്കാരൻ. ഇൻഡിഗോ ആ വിഷയത്തിൽ പരാതി ഫയൽ സ്വീകരിക്കുകയും നടപടിയെടുക്കാനുള്ള ശ്രമത്തിലുമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പുതിയ വിവാദം. ഇതിനു മുൻപും സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി, അസഭ്യ രീതിയിൽ സംസാരിച്ചു, മാധ്യമങ്ങളോട് വളരെ മോശം രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ രീതിയിലുള്ള വിവാദങ്ങൾ വിനായകൻ അകപ്പെട്ടിട്ടുണ്ട്. അന്നൊക്കെ മികച്ച നടൻ എന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ വിനായകന് പ്രശ്നങ്ങളില്ലാതെ, പരിക്കുകളില്ലാതെ രക്ഷപ്പെടാനും കഴിഞ്ഞു. പക്ഷേ ഇന്ന് അദ്ദേഹം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടി പോലും വിനായകനെ തള്ളിപ്പറയുന്ന സ്ഥിതിയിലാണ്. ഒരു മരിച്ചൊരു മനുഷ്യൻ ആരുമാവട്ടെ, രാഷ്ട്രീയ എതിരാളിയോ മറ്റെന്തോ ആവട്ടെ, ജനലക്ഷങ്ങളാണ് ഉമ്മൻചാണ്ടിയെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്നത് എന്ന് ഈ കഴിഞ്ഞ രണ്ടു ദിവസത്തെ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തോടുള്ള ആ ആദരവ് കാണുമ്പോൾ മനസ്സിലാവും. ഒരു ചെറിയ കുഞ്ഞിനെ എടുത്തുകൊണ്ടൊരച്ഛൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം കരഞ്ഞുകൊണ്ട് ആ വിലാപയാത്രയ്ക്ക് പിറകിലൂടെ ഓടുന്നൊരു രംഗം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. എത്രയോ പേര് 3 വയസ്സായ മകനെ അമ്മൂമ്മ വിളിച്ചുകൊണ്ട് വന്ന് ആ ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം കൊണ്ടുപോകുന്ന കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ ചെറിയ കുട്ടിയെ വിളിച്ചോട് നിൽക്കുന്നത്? ആ അമ്മമ്മ പറഞ്ഞൊരു വാക്ക്, ഈ കുട്ടിക്ക് 3 വയസ്സായി, ഇവരും കാണട്ടെ ഉമ്മൻചാണ്ടിയെ, വലുതാവുമ്പോൾ പറയാമല്ലോ ഉമ്മൻചാണ്ടിയെ കണ്ടവനാണ് എന്ന്. അത്രമേൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു നേതാവിനെ ഇത്ര രൂക്ഷമായ ഭാഷയിൽ വിനായകൻ ഇങ്ങനെ പറയരുതായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഉയരുന്ന വിമർശനം. ഒരു മനുഷ്യൻ പോലും ഈ വിഷയത്തിൽ വിനായകനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. വിനായകൻ ഒരു പക്ഷേ മദ്യത്തിൻ്റെ ആവേശത്തിൽ പറഞ്ഞതാവാം, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിർപ്പ് കൊണ്ട് പറഞ്ഞതാവാം, അല്ലെങ്കിൽ 3 ദിവസത്തെ അവധി കിട്ടിയതിൻ്റെ വീർപ്പുമുട്ടലാവാം. പക്ഷേ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മുടെ ചിന്തക്കനുസരിച്ചിരിക്കും. നമ്മുടെ ചിന്ത നന്നാകുമ്പോഴേ നമ്മുടെ വാക്കുകൾ നന്നാവും. വിനായകനോട് വിനയപൂർവ്വം വിയോജിക്കുന്നു. ഇങ്ങനെ ഒരിക്കലും ഉമ്മൻചാണ്ടിയെക്കുറിച്ചോ ഒരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ചോ പറയരുതായിരുന്നു എന്നാണ് അഭിപ്രായം.